സർക്കാരിന് വീണ്ടും അടികിട്ടി. വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് സ്വന്തമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സർക്കാരിനാണ് അടികിട്ടിയത്. ഒടുവിൽ സംഭവിച്ചതോ ധനനഷ്ടവും മാനഹാനിയും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനായുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 2,36,00,000 രൂപ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്താണ് ഇത്രയും രൂപ പാഴായത്. വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണം തടയുന്നതിനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കാൻ ഏൽപ്പിച്ചത് സ്വകാര്യ കൺസൾട്ടൻസി കമ്പനിയായ KPMG ആണ്. പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടി KPMG നൽകിയത് 1.5 കോടിയിലേറെ രൂപ. പ്രൊഫഷണൽ ഫീസായി സിറിൽ അമർചന്ദ് മംഗൾദാസ് എന്ന നിയമ കമ്പനിക്ക് നൽകിയത് 500,000 രൂപയിലേറെ. വിമാനത്താവളത്തിന്റെ സ്വകാര്യവൽക്കരണം തടയാനാണ് ഈ 2 സ്വകാര്യ കമ്പനികൾക്ക് മാത്രമായി 2,12,00,000 നൽകിയത്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള KSIDC തന്നെയാണ് ഇക്കാര്യങ്ങൾ വിവരാവകാശ രേഖയ്ക്ക് മറുപടിയായി നൽകിയത്. KSIDC എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലേലത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിനാണ് 2,36,00,000 രൂപ ചെലവഴിച്ചത്. ലേലത്തിന് മുന്നോടിയായുള്ള പരസ്യത്തിന് ചെലവാക്കിയത് 577,752 രൂപയും എയർപോർട്ട് അതോറിറ്റിയുടെ ലേല ഫീസായി 778,800 രൂപയും ബാങ്ക് ഗ്യാരണ്ടികൾക്കുള്ള കമ്മീഷൻ ഇനത്തിൽ 783,030 രൂപയും നൽകി. പൊതുമേഖലയിൽ സാങ്കേതിക കൺസൾട്ടൻസികളായ കിറ്റ്കോ പോലുള്ള സ്ഥാപനങ്ങൾ ഉള്ളപ്പോഴാണ് രാജ്യാന്തര സ്വകാര്യ കൺസൾട്ടൻസി കമ്പനികൾക്ക് സംസ്ഥാന സർക്കാർ പ്രോജക്റ്റ് തയ്യാറാക്കാൻ അനുവാദം നൽകിയത്. അതിനും ഇനി വല്ല കമ്മീഷനും ആർക്കെങ്കിലും കിട്ടിയോ എന്ന് കണ്ടറിയണം. അതേസമയം തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനിക്ക് നൽകാനുള്ള തീരുമാനത്തിനെതിരെ സർക്കാർ വീണ്ടും നിയമ നടപടിക്കൊരുങ്ങുകയാണ്. നിലവിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്വകാര്യവൽക്കരണത്തിനെതിരെ സർക്കാർ നേരത്തെ നൽകിയ അപ്പീലിൽ പുതിയ ഉപഹർജിയായാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. AG നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഈ നടപടി. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ സർക്കാരിന് എതിരായിരുന്നു ഹൈക്കോടതി വിധി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പും മേൽനോട്ടവും അദാനി എന്റർപ്രൈസസിനെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനം. സർവകക്ഷി യോഗത്തിൽ BJP ഒഴികെ എല്ലാ കക്ഷികളും വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിനെ എതിർത്തിരുന്നു. നിയമ നടപടികൾ തുടരുന്നതിനൊപ്പം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ യോഗം തീരുമാനിച്ചിരുന്നു. എയർപോർട്ടിന്റെ മേൽനോട്ടവും നടത്തിപ്പും സംസ്ഥാന സർക്കാരിന് മുഖ്യ പങ്കാളിത്തമുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൽ നിക്ഷിപ്തമാക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും എതിർപ്പ് ഉയർത്തുന്നതിനിടെ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് ചുമതലയുമായി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് തന്നെ പോവുകയാണ്. നടത്തിപ്പ് ചുമതലയ്ക്ക് ഉപകരാർ നൽകാനുള്ള ആലോചനകളാണ് അദാനി ഗ്രൂപ്പ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ വിദേശ കമ്പനികളുമായി അദാനി ഗ്രൂപ്പ് ചർച്ച ആരംഭിച്ചുവെന്നാണ് വിവരം. നേരത്തെ അദാനി ഗ്രൂപ്പിന് കൈമാറിയ അഹമ്മദാബാദ്, മംഗളൂരു, ലക്നൗ വിമാനത്താവളങ്ങളിലാവും ആദ്യ കരാർ. ഈ 3 വിമാനത്താവളങ്ങളുടെയും നടത്തിപ്പ് നവംബറിന് മുൻപ് ഏറ്റെടുക്കണമെന്ന് അദാനി ഗ്രൂപ്പിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപകരാറിന് ജർമ്മനിയിലെ മ്യൂണിക് വിമാനത്താവള കമ്പനി സഹകരിച്ചേക്കുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. മറ്റ് ചില വിദേശ കമ്പനികളുമായും അദാനി ചർച്ച നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ വിഷയത്തിൽ വിമാനത്താവളം കൈമാറുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടേയുള്ളൂ. ഹൈക്കോടതിയുടെ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. ഒപ്പം സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പും മറികടക്കണം. അതേസമയം തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിനായുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വത്തിലാണ്. അദാനി വന്നാൽ ഭൂമി ഏറ്റെടുക്കലിന് മുൻകൈ എടുക്കില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. സ്വകാര്യ കമ്പനിക്ക് സ്ഥലം വിട്ടു നൽകില്ലെന്ന് ഭൂമി ഉടമകളും നിലപാടെടുത്തിട്ടുണ്ട്.